Come to my house, there is a notice on top of the dining room. ഞങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണമേശയുടെ മുകളിലായി ഒരു ചെറിയ കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. And it says, അതിങ്ങനെയാണ് വായിക്കുന്നത്. Christ is the head of this house. ക്രിസ്തുവാണ് ഈ ഭവനത്തിന്റെ നായകൻ. The silent listener to every conversation. എല്ലാ സംഭാഷണങ്ങളുടെയും നിശബ്ദ കേൾവിക്കാരൻ. The unseen guest at every meal. എല്ലാ ഭക്ഷണമേശയിലും വന്നിരിക്കുന്ന കാണപ്പെടാൻ കഴിയാത്ത അദൃശ്യനായ അതിഥി. In many Christian homes you will find this notice. പ്രിയപ്പെട്ടവരെ, പല ക്രിസ്തീയ കുടുംബങ്ങളിലും നാം ഇത് എഴുതി വെച്ചിരിക്കുന്നത് കാണാറുണ്ട്. Put up on the wall in a poster. അത് വളരെ മനോഹരമായി ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്നത് കാണാം. It's a good reminder for all of us. നമുക്കെല്ലാവർക്കും അതൊരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. The presence of Christ in every Christian family. കർത്താവിന്റെ സാന്നിധ്യം എല്ലാ ക്രിസ്തീയ കുടുംബങ്ങളിലും ഉണ്ടാകേണ്ടതാണ്. It will, if we really believe in it,
our relationship will blend. നാം അത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ പരസ്പര ബന്ധം വളരെ മനോഹരമായി സമഞ്ജസമായി അത് സമന്വയിക്കും. So this morning you should decide that if my family is falling apart, I am going to work for reconciliation of the family because Jesus is in our midst. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭവനത്തിൽ കലഹങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇന്ന് നാം തീരുമാനിക്കണം, യേശു നമ്മുടെ മധ്യത്തിൽ ഉള്ളതിനാൽ, യേശുവിൻ്റെ ശക്തിയിൽ ബലപ്പെട്ട്, യേശുവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് കുടുംബത്തിൽ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുവാൻ, അനുരഞ്ജനം സ്ഥാപിക്കുവാൻ ഞാൻ ഇന്നു മുതൽ ശ്രമിക്കും. So God doesn't delight in dysfunctional families. പ്രിയപ്പെട്ടവരെ, പ്രവർത്തനക്ഷമമല്ലാത്ത ഒരു കുടുംബത്തെക്കുറിച്ച് ദൈവത്തിന് ഒരിക്കലും സന്തോഷമില്ല. God doesn't delight when husband and wife don't speak to one another. പരസ്പരം സംസാരിക്കാത്ത ഭാര്യാഭർത്താക്കന്മാരെക്കുറിച്ച് കർത്താവിന് ഒരിക്കലും സന്തോഷമില്ല. Sometimes it happens. ചില സന്ദർഭങ്ങളിൽ അങ്ങനെ സംഭവിച്ചേക്കാം. They were a couple, both of them were doctors. ഡോക്ടർ ദമ്പതികളായ ഒരു 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 ദമ്പതികളെ എനിക്കറിയാം. And one of them came to me and he said, Pastor, I have not talked to my wife for 2 years. ഭർത്താവ് ഒരു ദിവസം എന്നോട് ഒന്ന് പറഞ്ഞാച്ചാ, എൻ്റെ ഭാര്യയോട് ഞാൻ കഴിഞ്ഞ 2 വർഷമായി സംസാരിക്കുന്നില്ല. And we live in the same house. ഞങ്ങൾ ഒരേ വീട്ടിലാണ് താമസിക്കുന്നത്. We share the same space and the same roof. ഒരേ കൂരയുടെ കീഴിലാണ് ഞങ്ങൾ പാർക്കുന്നത് എന്നുള്ളത് വാസ്തവമാണ്. So I said, ഞാൻ പറഞ്ഞു, you buy a ticket for a nice movie. നല്ല ഒരു ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുക എന്ന്. And leave it at the table with a note. എന്നിട്ട് അത് മേശയുടെ പുറത്ത് ഒരു കുറിപ്പ് എഴുതി അത് അവിടെ വെച്ചേക്കുക. We have not talked. നമ്മൾ സംസാരിച്ചിട്ട് കുറച്ചു കാലമായി. But together we can go and see a movie. എന്നാൽ നമുക്ക് ഒരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകാം. A very nice movie. നല്ലൊരു സിനിമയാണ്. Ben-Hur എന്ന പേരുള്ള സിനിമയാണ്. And I don't know which movie they went to see. അവരെ സിനിമയെ കാണാൻ പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. But it worked. എന്നാൽ അത് പ്രവർത്തനം അത് നല്ലതായി. They did something together. അവർ ഒരുമിച്ച് ഒരു കാര്യം ചെയ്തു. Went to watch a movie. അവർ ഒരുമിച്ച് ഒരു ഫിലിമിന് പോയി എന്നുള്ളതാണ്. But it gave them an occasion to talk to one another. എന്നാൽ ആ ഒരു സന്ദർഭം അവർക്ക് തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നതിനുള്ള ഒരു അവസരമായി മാറി. So in a family we should do things together. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒരുമിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ. How many of you at least sometime in a year, once, twice or thrice, go together for a holiday? പ്രിയപ്പെട്ടവരെ, നമ്മുടെ വീടുകളിൽ നമ്മൾ എത്ര പേര് ഒരുമിച്ച് വർഷത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമെങ്കിലും ഒരു അവധിയുടെ ആസ്വാദനത്തിനായി പോകാറുണ്ട്? How many of you go together to the church? നിങ്ങൾ എത്ര പേരാണ് ഒരുമിച്ച് പള്ളിയിലേക്ക് പോകുന്നത്? How many of you prepare food together and invite a Christian family to your house or somebody from the neighborhood to your house? നിങ്ങൾ എത്ര പേരാണ് ഒരുമിച്ച് ഭക്ഷണം പാകം ചെയ്തിട്ട് അയൽവക്കത്തുള്ള ഒരു ക്രിസ്തീയ കുടുംബത്തെയോ അല്ലെങ്കിൽ ഒരു സ്നേഹിതനെയോ വീട്ടിൽ ഭക്ഷണത്തിനായി ക്ഷണിച്ചു കൊണ്ടുവരുന്നത്? How many of you pray together? നിങ്ങൾ എത്ര പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്? Doing things together brings you together. ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ മധ്യത്തിൽ ഐക്യത വർദ്ധിക്കുന്നത്. When you do things together, you have to talk to one another. നിങ്ങൾ ഒരുമിച്ച് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പരസ്പരം സംസാരിച്ചെങ്കിലേ മതിയാകൂ. That is why there in some houses I find it is written, the family that prays together stays together. അതുകൊണ്ടാണ് ചില വീടുകളിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് വസിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. So atmosphere of the house for hospitality means that you should have a reconciled relationship. പ്രിയപ്പെട്ടവരെ, ആദിത്യം നൽകത്തക്കവണ്ണം നമ്മുടെ കുടുംബത്തിന്റെ അന്തരീക്ഷം ശരിയാകണമെന്നുണ്ടെങ്കിൽ വീടിനകത്ത് പാർക്കുന്നവർക്ക് തമ്മിൽ തമ്മിൽ അനുരഞ്ജനപ്പെട്ട ബന്ധങ്ങൾ ഉണ്ടാവണം. You must realize അത് നമ്മൾ തിരിച്ചറിയണം. That grandma is very different from your husband. നമ്മുടെ വീട്ടിലുള്ള വല്യമ്മച്ചി ഭർത്താവിൽ നിന്നും വളരെ വ്യത്യസ്തയായിട്ട് ഒരാളാണ് എന്ന് ഓരോ ആളും മനസ്സിലാക്കണം. And you are very different from your husband. നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങൾ വളരെ വ്യത്യസ്തതയുള്ള ഒരാളാണെന്ന് ഭാര്യ അറിയണം. And husband is very different from his wife. ഒരു ഭർത്താവ് തന്റെ ഭാര്യയിൽ നിന്നും വ്യത്യസ്തനാണ് എന്ന് ഭർത്താവ് അറിയണം. And all the elders and you together are very different from your children. പ്രിയപ്പെട്ടവരെ, മുതിർന്നവർ
നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് എന്ന് മുതിർന്നവർ അറിയണം. Sometimes in a family there are two generation, three generations staying together who are very different from one another. ഒരുപക്ഷെ രണ്ടോ മൂന്നോ തലമുറകളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ച് പാർക്കുന്ന കുടുംബങ്ങളുണ്ട്. ഈ തലമുറകൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടല്ലോ. They live in different worlds. അവർ വ്യത്യസ്ത ലോകങ്ങളിലാണ് പെരുമാറുന്നതെന്ന് നമുക്കറിയാം. My students live in Instagram and I still keep on using Facebook. എൻ്റെ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ പലരും ഇൻസ്റ്റാഗ്രാം എന്ന ഒരു മാധ്യമം ഉപയോഗിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ഫേസ്ബുക്കിൽ കിടക്കുന്നതേ ഉള്ളൂ. സോ ദേ സേ ഓ യു ആർ സോ ഔട്ട്ഡേറ്റഡ്. അതുകൊണ്ട് ഈ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന കുട്ടികൾ ഒരു പക്ഷേ എന്നോട് പറയും താങ്കൾ ഒരു പഴഞ്ചനാണ്. സോ ജനറേഷൻസ് ചേഞ്ച് ആൻഡ് പീപ്പിൾ ചേഞ്ച്. തലമുറകൾ ഇങ്ങനെ വ്യത്യാസപ്പെടുന്നവരാണ്. But there is one thing common in a Christian family among all its different members. എന്നാൽ ഇപ്രകാരമുള്ള വ്യത്യസ്തതകളുള്ള ആളുകൾ ഉള്ളപ്പോൾ തന്നെ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ എല്ലാവരെയും കൂടെ സംയോജിപ്പിക്കുന്ന ഒരു ഏകതാ ഭാവമുണ്ട്. The one thing that is common among us is our Lord Jesus Christ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ എല്ലാവരെയും കൂടെ സമന്വയിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം. The Lord Jesus Christ, he brings all different kind of people in a family together. ഒരു ഭവനത്തിലുള്ള വ്യത്യസ്ത സ്വഭാവക്കാരെ ഒരുമിച്ച് ചേർക്കുന്നത് യേശു കർത്താവാണ്. That is why the line is the family that prays together stays together. അതുകൊണ്ടാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബം ഒരുമിച്ച് വസിക്കുന്നു എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. Now we will go to the next point. അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് പോകാം. Next verse says verse 3 മൂന്നാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അപ്പോൾ നാലാൾ ഒരു പക്ഷവാതക്കാരനെ ചുമന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. So second thing about the Christian home is that the infirm, the sick and the old are taken care of. ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ക്ഷീണിതരായവരെ രോഗബാധിതരായവരെ ശുശ്രൂഷിക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നാണ് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. In this house, in Peter's house, they brought a sick person. പത്രോസിന്റെ ഈ ഭവനത്തിലേക്ക് രോഗിയായ ഒരു മനുഷ്യനെ ചിലർ കൊണ്ടുവരികയാണ്. He was a paralytic and he was a stranger. അദ്ദേഹം ഒരു പക്ഷവാതക്കാരനായിരുന്നു, അപരിചിതനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. Hospitality was extended to a stranger who was unwell. സുഖമില്ലാതിരുന്ന സൗഖ്യമില്ലാതിരുന്ന ഒരു അപരിചിതന്റെ പേരിലും അദ്ദേഹത്തിനോടും ഇപ്പോൾ ആതിഥ്യം നീണ്ടു ചെല്ലുകയാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കൂടെ സ്വീകരിക്കുകയാണ്. Many people are sick and old and differently abled in our family. They are not strangers. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളിലുള്ള ആളുകൾ വയോധികരായിട്ടുള്ള ആളുകളാണും രോഗികളായിട്ടുള്ള ആളുകളാണും ഏതെങ്കിലും തരത്തിലുള്ള വളർച്ച വ്യത്യാസം ഉള്ള ആളുകൾ കാണും, ഇവരാരും നമുക്ക് അപരിചിതരല്ല എന്ന് നാം അറിയുന്നു. ബട്ട് ഓഫൻ ദേ ആർ നെഗ്ലക്റ്റഡ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് അപരിചിതരല്ലാത്ത നമ്മുടെ സ്വന്തക്കാരായ ഈ പ്രിയപ്പെട്ടവരെ പോലും പലപ്പോഴും അവഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വി ഡോണ്ട് ഹാവ് ടൈം ഫോർ ദം. അവർക്ക് വേണ്ടി മാറ്റിവെക്കുവാൻ നമുക്ക് സമയമില്ലാതെ പോകുന്നു. ബിഫോർ യു look after a stranger who is unwell, learn to look after the unwell people, the sick people in your own family. പ്രിയപ്പെട്ടവരെ, അപരിചിതനായ ഒരു സുഖമില്ലാത്ത രോഗിയെ നിങ്ങൾ സന്ദർശിക്കുന്നതിനോ അല്ലെങ്കിൽ ആ ആളിനെ കരുതുന്നതിനോ മുമ്പ് നിങ്ങളുടെ സ്വന്തം ഭവനത്തിലുള്ള രോഗിയെ അല്ലെങ്കിൽ ക്ഷീണിതനെ കരുതുവാനുള്ള ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. In the gospel of Mark we read മാർക്കോസിന്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നു that Jesus healed Peter's mother-in-law. നമ്മൾ വായിക്കുന്നത് പത്രോസിന്റെ അമ്മായിയമ്മയെ യേശു സൗഖ്യമാക്കി എന്നാണ്. So first the members of the family must be looked after. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് വീടിനകത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ആദ്യം ശുശ്രൂഷിക്കണം, കരുതണം. Only then you will be able to take care of those who don't belong to your family. അപ്പോൾ മാത്രമേ നമ്മുടെ കുടുംബത്തിനു പുറത്തുള്ള ആളുകളെ നമുക്ക് കരുതാനും ശുശ്രൂഷിക്കുവാനും കഴിയുകയുള്ളൂ. How many of you visit sick people in the hospital? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എത്ര പേര് ആശുപത്രികളിൽ രോഗികളായി കിടക്കുന്ന ആളുകളെ സന്ദർശിക്കാറുണ്ട്? Every church should have a prayer group, a prayer team that should
go to visit the sick people. രോഗികളായ ആളുകളെ പോയി സന്ദർശിക്കുന്നതിനുള്ള ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് എല്ലാ പള്ളികളിലും ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. And as much as we intercede for those who are unwell, we should also go and visit them. നമ്മൾ അവർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് മാത്രം പോരാ, അവരെ നമ്മൾ പോയി സന്ദർശിക്കേണ്ട ആവശ്യമുണ്ട്. There is another thing that you all should do when you visit the sick. രോഗികളായിട്ടുള്ള ആളുകളെ പോയി സന്ദർശിക്കുമ്പോൾ നാം ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. Don't take food and fruit and flowers for them. അവർക്ക് വേണ്ടി ഭക്ഷണപദാർത്ഥങ്ങളോ പുഷ്പങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സമ്മാനങ്ങളോ ഒന്നുമല്ല കൊണ്ടുപോകേണ്ടത്. What a sick person needs is money. ഒരു പക്ഷേ അവിടെ രോഗിയായി കിടക്കുന്ന ആളിന് ആവശ്യമുള്ളത് പണമായിരിക്കാം. Instead of spending that money on food and fruit and flowers, put it in an envelope and give it to the sick person. ഭക്ഷണപദാർത്ഥങ്ങളോ പഴവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പൂക്കളോ ഒക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് പകരം ആ പണം മാറ്റി ഒരു എൻവലപ്പിലിട്ട് അത് ആ രോഗിക്ക് കൊടുത്തു നോക്കൂ. Sick person needs money to buy medicines, to pay the medical bills and to pay the for the services of the doctors and nurses. രോഗിയായി കിടക്കുന്ന ഒരാളിന് ധാരാളം പണത്തിന്റെ ആവശ്യമുണ്ട്. മരുന്ന് വാങ്ങിക്കണം, ഡോക്ടറുടെ ഫീസ് കൊടുക്കണം, മറ്റു കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് പണത്തിനാണ് ആവശ്യം. He has to pay the bill of the hospital. ആശുപത്രിയുടെ ബില്ല് കൊടുക്കാൻ പണം വേണമല്ലോ. So go and visit the sick but give him money. അങ്ങനെ സന്ദർശിക്കുവാൻ പോകുന്ന രോഗികൾക്ക് നിങ്ങളുടെ കരുതലിന്റെ അടയാളമായി അവർക്ക് ആവശ്യമുള്ള പണമാണ് നൽകേണ്ടത്. So you may be able to afford your medical treatment, but there are so many people who cannot afford medical treatment. നമുക്ക് നമ്മുടെ രോഗങ്ങൾക്ക് മരുന്ന് വാങ്ങിക്കാനുള്ള സാമ്പത്തിക ശേഷിയൊക്കെ ഉണ്ടാകാമെങ്കിലും അതിന് സാമ്പത്തിക ശേഷി ഇല്ലാത്ത അനേക ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയണം. So be sensitive to the needs of the sick people. അതുകൊണ്ട് രോഗികളായിരിക്കുന്നവരുടെ ആവശ്യങ്ങളെ കുറിച്ച് ബോധമുള്ളവരായിരിക്കണം നാം. We should, in a church, may also develop some kind of a thrift fund to help out people who are unwell. സുഖമില്ലാതിരിക്കുന്ന രോഗികളായിരിക്കുന്ന ആളുകളെ കരുതുന്നതിനു വേണ്ടി നമ്മുടെ പള്ളികളിലൊക്കെ നാം അതിനു വേണ്ടിയുള്ള ഒരു ധനശേഖരണം നടത്തേണ്ട ആവശ്യമുണ്ട്. So a part of discipleship is to be sensitive to the sick people. ശിഷ്യത്വത്തിന്റെ വളരെ പ്രധാനപ്പെട്ട സ്വഭാവങ്ങളിൽ ഒന്ന് രോഗികളായിരിക്കുന്ന ആളുകളെ കരുതുക എന്നുള്ളത് തന്നെയാണ്. So we have learned from this passage till now. ഈ വേദഭാഗത്തു നിന്ന് ഇപ്പോൾ വരെ നാം ചില കാര്യങ്ങൾ പഠിച്ചല്ലോ. What should be the atmosphere of the house of a disciple? ഒരു ശിഷ്യന്റെ വീട് അതിന്റെ അന്തരീക്ഷം എങ്ങനെ ആയിരിക്കണമെന്നാണ് നാം ധ്യാനിച്ചത്. So I have told you the house of a disciple should be open for hospitality. അത് ആദിത്യ മര്യാദയുള്ള തുറന്ന ഭവനമായിരിക്കണം ശിഷ്യന്റെ ഭവനമെന്ന് ഞാൻ പറഞ്ഞു. The second thing I told, the house of a disciple should have the word of God taught and preached. ഒരു ക്രിസ്തീയ ശിഷ്യന്റെ ഭവനത്തിൽ ദൈവത്തിന്റെ വചനം സംസാരിക്കുകയും അതിനെ പ്രഘോഷിക്കുകയും ചെയ്യണം. And the third was, the house of a disciple should be sensitive to the needs of the sick and the old people. രോഗികളും വാർദ്ധക്യത്തിലായിരിക്കുന്നതുമായ ആളുകളുടെ ആവശ്യങ്ങളോട് നല്ല അനുഭാവം കാണിക്കുന്നതായിരിക്കണം ക്രിസ്തീയ ശിഷ്യന്റെ കുടുംബം എന്നാണ് മൂന്നാമത്തേതായി ഞാൻ പറഞ്ഞത്. Then as we read the story, there's something very interesting happens. വളരെ രസകരമായ ചില കാര്യങ്ങൾ അതിനെ തുടർന്ന് സംഭവിക്കുന്നതായി തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. They could not get the man inside the house because it was so crowded. വീട്ടിലെ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നതുകൊണ്ട് യേശുവിന്റെ അടുത്തേക്ക് അവനെ കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞില്ല. So they went up onto the roof. അതുകൊണ്ട് അവർ ഇരുന്ന സ്ഥലത്തിന്റെ മേൽപ്പുരയിലേക്ക് കയറി. And they opened up the roof. മേൽപ്പുര പൊളിച്ചു തുറന്നു. And they pulled down the paralytic on his bed. They put it down in front of Jesus. പക്ഷവാതക്കാരനെ കിടക്കയോടെ യേശുവിന്റെ മുമ്പിൽ ഇറക്കി വെച്ചു. Hanging on ropes. കിടക്കയോടെ മേലിൽ കെട്ടി തൂക്കി ഇറക്കുകയാണ്. Now just imagine, it is
somebody later on would have had to repair that roof. Peter might have to spend a lot of money to repair his roof. പ്രിയപ്പെട്ടവരെ, ഇവർ ഈ മേൽപ്പുര പൊളിച്ചു തുറന്നതിൻ്റെ ഫലമായി ഒരു പക്ഷേ പത്രോസിന് കുറേ പണം ചെലവാക്കി വേണമായിരുന്നിരിക്കണം അതൊന്ന് നന്നാക്കാൻ. So when we take care of other people, sometimes we also have to spend something or we suffer loss. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരോട് കരുതലുള്ളവരായിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് അത് സാമ്പത്തിക ചെലവുള്ള കാര്യമായി വന്നേക്കാം, നമുക്ക് അതിൻ്റെതായിട്ടുള്ള ചില സഹനങ്ങൾ സഹിക്കേണ്ടതായി വന്നേക്കാം. But that is the cost of discipleship. എന്നാൽ അതാണ് ശിഷ്യത്വത്തിൻ്റെ വില. To be a disciple is costly. ഒരു ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് വളരെ ചിലവേറിയ കാര്യമാണ്. To be a disciple is not cheap. ഒരു ശിഷ്യനായിരിക്കുക എന്ന് പറയുന്നത് വിലയില്ലാത്ത ചിലവില്ലാത്ത കാര്യമല്ല. God's grace is also not cheap. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കൃപ. എന്ന് പറയുന്നത് വിലയില്ലാത്തതല്ല. God saved us through his grace, but it was costly. കർത്താവിന്റെ കൃപയാലാണ് അവൻ നമ്മെ വിടുവിച്ചതെന്ന് നമുക്കറിയാം. പക്ഷേ ആ കൃപയുണ്ടല്ലോ, അത് വളരെ വളരെ വില കൊടുക്കേണ്ട ഒന്നായിരുന്നു. The cost had to be paid on the cross. അതിന്റെ വില കർത്താവ് കാൽവരി കുരിശിലാണ് നൽകിയതെന്ന് നമുക്കറിയാം. And that is why we say that the blood of Jesus saves us. അതുകൊണ്ടാണ് നാം പറയുന്നത് യേശുവിന്റെ രക്തം നമ്മെ രക്ഷിക്കുന്നു എന്ന്. In this way Jesus was a sacrifice for you and for me on the cross. പ്രിയപ്പെട്ടവരെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവായ യേശുക്രിസ്തു ഇപ്രകാരം കാൽവരി കുരിശിൽ ബലിയായവനാണ്. So discipleship is also costly. അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ ചിലവുള്ളതുമാണ് എന്ന് നാം അറിയുക. It costed Peter to be a disciple of Jesus. യേശു കർത്താവിന്റെ ശിഷ്യനായിരിക്കുന്നതിന് പത്രോസിന് തീർച്ചയായും വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. It costed him to repair his roof. തൻ്റെ വീടിൻ്റെ മേൽപ്പുര അത് നന്നായിട്ട് അതിൻ്റെ പണി പൂർത്തിയാക്കാൻ, അല്ലെങ്കിൽ അത് അത് ശരിയാക്കാനായിട്ട് അദ്ദേഹത്തിന് പണം ചെലവാക്കേണ്ടി വന്നു. ബിക്കോസ് വി നോ ദാറ്റ് ദ പാരാലിറ്റിക് വെൻ ഹി ഗോട്ട് ഹീൽഡ് He took his bed and he walked away. ഈ പക്ഷവാതക്കാരന് സൗഖ്യമായപ്പോൾ അയാൾ എഴുന്നേറ്റ് തന്റെ കിടക്ക എടുത്തുകൊണ്ട് അങ്ങ് പോയി എന്നാണ് നാം വായിക്കുന്നത്. So how many of you have the courage to follow Jesus because it is costly? പ്രിയപ്പെട്ടവരെ, ഈ ചിലവേറിയ അനുഗമനത്തിന്, കർത്താവിനെ അനുഗമിക്കുന്നതിന് നമ്മളിൽ എത്ര പേർ ഇന്ന് തയ്യാറുള്ളവരാണ്? A lot of us come for conventions because when we hear the word of God, it gives us comfort. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലരും ഈ കൺവെൻഷൻ യോഗത്തിന് വന്നിരിക്കുന്നത് നമ്മൾക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ ഒരു ആശ്വാസം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ദാറ്റ് ഇസ് ഗുഡ്. അത് നല്ലതാണ്. ദാറ്റ് ഇസ് ട്രൂ. അത് ശരിയുമാണ്. ബട്ട് ദി വേർഡ് ഓഫ് ഗോഡ് ഷുഡ് ഓൾസോ ഡിസ്റ്റർബ് അസ്. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മെ ആകുലചിത്തരാക്കണം, അസ്വസ്ഥരാക്കണം. ബട്ട് വേർഡ് ഓഫ് ഗോഡ് വിൽ ഡിസ്റ്റർബ് അസ് ഇഫ് വി റിയലൈസ് ദാറ്റ് വി ഹാവ് ടു ടേക്ക് ഡിസൈപ്പിൾഷിപ്പ് seriously in our life. നമ്മുടെ ജീവിതത്തിൽ ശിഷ്യത്വത്തെ നമ്മൾ കാര്യമായി എടുക്കുകയാണെങ്കിൽ അത് വളരെ സഹനങ്ങളുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അത് നമ്മളെ അസ്വസ്ഥരാക്കുന്നത്. Because discipleship is costly. ശിഷ്യത്വം ചിലവേറിയതാണ്. Jesus said, whoever wants to be my disciple must deny himself, take up his cross and follow me. എന്നെ അനുഗമിക്കുവാൻ ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണമെന്നാണ് കർത്താവ് പറഞ്ഞത്. സോ വെരി ഡിഫിക്കൽട്ട് ടു ഡിനൈ യുവർസെൽഫ്. സ്വയം ത്യജിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. സംടൈംസ് വി ഡു ഇറ്റ് ഇൻ ദ ടൈം പീരിയഡ് ഓഫ് ലെന്റ്. ഒരുപക്ഷേ നമ്മുടെ നോമ്പൊക്കെ വരുമ്പോൾ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ത്യജിക്കുമായിരിക്കും. വി സേവ് ദ മണി ഓഫ് അവർ ഫുഡ് വിച്ച് വി ഡോണ്ട് ഈറ്റ് ആൻഡ് ഗിവ് ഇറ്റ് ഫോർ ദ പുവർ ഇൻ ദ ചർച്ച്. നമ്മൾ നോമ്പ് കാലത്ത് ഭക്ഷണം വെടിഞ്ഞ് അത് ശേഖരിച്ച് വെച്ച് പാവപ്പെട്ടവരുടെ സഹായത്തിനായി ഒരു പക്ഷേ നമ്മൾ നൽകിയേക്കാം. But this is not a sacrifice only for Lent. This should be a lifestyle that we should have. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലത്ത് നമ്മൾ അനുഷ്ഠിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നോമ്പ് കാലത്തേക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ചര്യയായി ഒരു സ്വഭാവമായി മാറേണ്ടതാണ്. A Christian life is a life in which there is denial of self all the time. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ശിഷ്യത്വത്തിൽ എല്ലായ്പ്പോഴും സ്വയം ത്യജിക്കുന്ന ഒരു ഭാവം ഉണ്ട്. Without sacrifice there can be no discipleship. അങ്ങനെ സ്വയം ത്യജിക്കാതെ ഒരിക്കലും ശിഷ്യത്വം ഉണ്ടാവുകയേയില്ല. If lots of people come to your house for a Bible study every week means that one day in the week you have to sacrifice your time
and the space at your home and the privacy of your family for the sake of the word of God. പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വീട്ടിൽ ആഴ്ചയിൽ ഒരിക്കൽ വേദപഠനത്തിനായിട്ട് ഒരുപറ്റം ആളുകൾ വരുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ സ്വകാര്യത, നിങ്ങളുടെ സമയം, നിങ്ങളുടെ ഇടം ഇതൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട ആവശ്യം അപ്പോൾ ഉണ്ടാകും എന്ന് നമുക്കറിയാമല്ലോ. So discipleship is costly. അതുകൊണ്ട് ശിഷ്യത്വം എന്ന് പറയുന്നത് വളരെ ചിലവേറിയതാണ്.